വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നമുക്ക് പാപ്പയെക്കുറിച്ച് അല്പം ചിന്തിക്കാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം. സഭ പുരാവസ്തുക്കളുടെ ഒരു പ്രദർശനശാലയല്ല. പണ്ടത്തെ പോലെ ഇന്നത്തെ ജനതയ്ക്കും ജലം പ്രദാനം ചെയ്യുന്ന പഴയ നീരുറവയാണ്. വളരെ കൃത്യതയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി സുവിശേഷ അധിഷ്ഠിത ജീവിതം നയിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഈശോയുടെ പഠനങ്ങളും സഭയുടെ മാർഗനിർദ്ദേശങ്ങളും ആധുനിക ലോകത്തിൻ്റെ രുചിക്കും മട്ടിൽ വ്യാഖ്യാനിക്കുന്നതായിരുന്നു തൻ്റെ ജീവിതം. മനുഷ്യസ്നേഹമായിരുന്നു ആ ജീവിതത്തിൽ തിളങ്ങി നിന്നിരുന്നത്. അതൊരു വലിയ സന്ദേശം ലോകത്തിന് നൽകി. മനുഷ്യത്വമില്ലാത്ത ആധ്യാത്മികത സഹജീവികൾക്ക് നൽകുന്ന ശുഷ്കമായ ജീവിത വീക്ഷണമാണ്. 1881 നവംബർ 25 ജോൺ 23-ാമൻ പാപ്പ ജനിക്കുന്നത്. നാടൻ കൃഷിക്കാരായിരുന്നു മാതാപിതാക്കൾ. ജോവാനി പിതാവും മരിയാന മാതാവും രണ്ട് സഹോദരിമാരുമുൾപ്പെടെ 13 പേർ കുടുംബത്തിലുണ്ടായിരുന്നു. ജനന ദിവസം തന്നെ മാമോദിസ സ്വീകരിച്ചു. ആഞ്ചലേ ജുസേപ്പെ എന്ന പേര് നൽകി. തലതുട്ടപ്പനായ ചിറ്റപ്പൻ പറഞ്ഞു, ഇവനൊരു വൈദികനാകും. കർഷകരായ മാതാപിതാക്കളോടൊപ്പം മാതാപിതാക്കളെ സഹായിച്ചും നല്ലൊരു കർഷക സന്താനമായി വളർന്നു വന്നു. 13 പേരിൽ ആൺമക്കളിൽ മൂത്തയാളായിരുന്നു ആഞ്ചലോ. പാപ്പ ആകുന്ന സമയത്ത് 77 വയസ്സുണ്ടായിരുന്നു. 10 വയസ്സായപ്പോൾ പള്ളിയിൽ പോവുകയും തിരുക്കർമ്മങ്ങളെല്ലാം ശ്രദ്ധയോടെ നോക്കി നിന്ന് പഠിക്കുകയും ചെയ്യുമായിരുന്നു. വീട്ടിൽ ആഹാരത്തിന് വലിയ മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. വളരെയേറെ ദാരിദ്ര്യത്തിലൂടെയാണ് വളർന്നു വന്നത്. എങ്കിലും സന്തോഷത്തിന് കുറവൊന്നുമില്ലായിരുന്നു. ആഞ്ചലോ കൃഷിക്കാരനായിരുന്നെങ്കിലും മറ്റൊരു വഴി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചു. അത് മറ്റൊന്നുമല്ല, തനിക്കൊരു വൈദികനായി തീരണം. കൂട്ടുകാർ അവനെ കൊച്ചച്ഛൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് ദൂരദേശത്തേക്ക് പോകുവാൻ നിർബന്ധിതനായി. ദിവസവും 4 മണിക്കൂർ കാൽനട യാത്ര വേണ്ടി വന്നിരുന്നു സ്കൂളിൽ പോയി പഠിക്കുവാൻ. അക്കാലത്ത് അവനിൽ പ്രീതി തോന്നിയിരുന്ന ഒരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹം ലത്തീൻ ഭാഷയുടെ പ്രാരംഭ പാഠങ്ങൾ പഠിപ്പിച്ചു. മാതാപിതാക്കളോട് അനുവാദം വാങ്ങി. പിതാവ് ഇപ്രകാരം പറഞ്ഞു, നീയൊരു നല്ല കർഷകനാവും എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. സെമിനാരി ചേരണമെങ്കിലും പണം ആവശ്യമുണ്ടായിരുന്നു. അമ്മ സന്മനസ്സുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ പോയി. കിട്ടിയ പണം കൊണ്ട് സെമിനാരിയിലേക്ക് പോയി. പഠന ചെലവ് പിന്നീട് വഹിച്ചത് മോൺസിഞ്ഞോർ മോർലാനി എന്നൊരു വൈദിക ശ്രേഷ്ഠനായിരുന്നു. പിന്നീട് മേജർ സെമിനാരിയിലും അവിടെ നിന്ന് സ്കോളർഷിപ്പ് നേടി ഉപരിപഠനത്തിനായി റോമിലും പോയി. അങ്ങനെ വൈദിക പരിശീലനം പൂർത്തിയാക്കി. റോമിലെ സാന്താ മരിയ ദേവാലയത്തിൽ ആഞ്ചലോ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1904 വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ ആദ്യത്തെ ദീപിബലി അർപ്പിച്ചു. ഒരു ഗ്രാമീണ വൈദ്യൻ ഇപ്രകാരം പറഞ്ഞു, ഭാവിയിൽ പരിശുദ്ധ സിംഹാസനത്തെ അലങ്കരിക്കുവാൻ ഈ കൊച്ചച്ഛന് കഴിയുമെന്ന് വളരെ യാദൃച്ഛ്യമായി പറഞ്ഞു. പിന്നീട് അത് സംഭവിക്കുകയും ചെയ്തു. 1905 തുടക്കത്തിൽ ബെർഗോമോ രൂപതയിൽ ഒരു മെത്രാനച്ഛൻ നിയമിതനായി. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി ഫാദർ ആഞ്ചലോ തിരഞ്ഞെടുത്തു. ഇറ്റലിയിലെ സഭ രാഷ്ട്രീയവുമായി ആശയ സംഘടന നടക്കുകയായിരുന്നു. മെത്രാനായ റെദീനി വിശ്വാസികൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് നേതൃസ്ഥാനത്ത് ഉറച്ചു നിന്നു. മെത്രാനച്ഛന് എല്ലാ പിന്തുണയുമായി ആഞ്ചലോ അച്ഛനും ഒപ്പമുണ്ടായിരുന്നു. സാമ്പത്തിക കാര്യങ്ങൾ ഉദാരനും സമയനിഷ്ഠയിൽ ശ്രദ്ധാലുവുമായിരുന്നു. രൂപതയുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ എല്ലാം വളർത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഈ തിരക്കിനിടയിലും ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ചിരുന്നു. രൂപത സെമിനാരിയിലെ ചില വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഫാദർ ആഞ്ചലോയെ ഏൽപ്പിച്ചു. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. 1914 ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഫാദർ ആഞ്ചലോ സേവനമനുഷ്ഠിച്ചിരുന്ന രൂപതയിലെ മെത്രാൻ തിരുമേനി വേർപാടുണ്ടായി. പട്ടാള സേവനം നിർബന്ധമായിരുന്നു ആ കാലത്ത്. റോമിൽ പഠിച്ച കാലത്തും കുറേ കാലം സൈനിക സേവനം ചെയ്തിരുന്നു. സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്ന അദ്ദേഹത്തെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആത്മീയ നിയന്താവാക്കി. ആ പദവിയിൽ കഴിയുമ്പോഴും 1920 മാർപ്പാപ്പയുടെ ക്ഷണം ലഭിച്ച് റോമിലേക്ക് പോയി. ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചത്. ബെൽജിയം
ഹോളണ്ട്, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് ചില വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കാനായിരുന്നു. റോമിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ മോൺസിഞ്ഞോർ പദവി നൽകി ആദരിച്ചു. ബൾഗേറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു. അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സേവനം വത്തിക്കാന്റെ സംപ്രീതിക്ക് പാത്രമായി. 1931 അദ്ദേഹത്തെ ബൾഗേറിയയിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിച്ചു. 3 വർഷത്തെ സേവനത്തിന് ശേഷം പുതിയ ദൗത്യമായി പാരീസിലെ നൂൻഷോയായി സ്ഥാനമേറ്റു. അദ്ദേഹം അനേകം കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾ ഫ്രാൻസിനെ അലട്ടിക്കൊണ്ടിരുന്നു. 2nd World War അവസരമായിരുന്നു. വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ കഷ്ടതകൾ പരിഹരിക്കുന്നതിന് ഒരു ജന്മവാസന അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1958 ഒക്ടോബർ 26 12th പിയൂസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഒരു പുതിയ സഭാതലവനെ തിരഞ്ഞെടുക്കാനും ആഞ്ചലോ റെങ്കോളി പിതാവും റോമിലേക്ക് പോയി. അങ്ങനെ ആ സന്തോഷവാർത്തയും വന്നു. ആഞ്ചലോ ജൂസേപ്പെ റൊങ്കാളി അടുത്ത മാർപ്പാപ്പയായി 1958 ഒക്ടോബർ 28 സ്ഥാനമേറ്റു. അദ്ദേഹം പുതിയ കർദിനാളന്മാരെയും മെത്രാന്മാരെയും നിയമിച്ചു. മാർപ്പാപ്പ തികച്ചും ഔപചാരികമായ ഭാഷയ്ക്ക് പകരം സാധാരണക്കാരനെ പോലെ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം എല്ലാ തരത്തിലുള്ള ആർഭാടങ്ങൾ വെറുത്തിരുന്നു. 1963 സമാധാന പുരസ്കാരത്തിന് ജോൺ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു. സമ്മാനമായി ലഭിച്ച തുക ജീവികാരുണ്യ പ്രവർത്തനത്തിനായി നൽകി. ജോൺ മാർപ്പാപ്പയുടെ സർവപ്രധാനമായ സംഭവമാണ് 2nd Vatican സുനഗദോസ്. സഭാചരിത്രത്തിൽ ഒരു ആത്മീയ വിപ്ലവമായിരുന്നു അത്. സഭാജീവിതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ തുടച്ചു മാറ്റി ആധുനിക യുഗത്തിൻ്റെ ആവശ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുയോജ്യമാംവിധം സഭയെ നവീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 1962 ഒക്ടോബർ 11 തുടക്കം ആരംഭിച്ച് 2500 പകരം വൈദിക മേലധ്യക്ഷന്മാർ റോമിൽ ഒത്തുചേർന്നു. ചരിത്രത്തിൽ അന്നേ വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു മഹാസംഭവം അവിടെ നടക്കുകയായിരുന്നു. 1962 നവംബർ 28 മാർപ്പാപ്പയ്ക്ക് രോഗം ബാധിച്ചു. മരുന്നും പ്രാർത്ഥനയുമെല്ലാം തുടർന്നുവെങ്കിലും 1963 ജൂൺ 3 അദ്ദേഹം മരണത്തിന് കീഴ്വഴങ്ങി. ജോൺ മാർപ്പാപ്പ ദിവംഗതനായിട്ട് 38 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം 2000 സെപ്റ്റംബർ 3 ജോൺ മാർപ്പാപ്പയെ ജോൺ പോൾ 2nd മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2nd Vatican Council വിളിച്ചുകൂട്ടിയതിൻ്റെ 50th വാർഷികത്തിൽ ജോൺ 23rd മാർപ്പാപ്പയെയും ജോൺ പോൾ 2nd മാർപ്പാപ്പയെയും ഒരേ ദിവസം വിശുദ്ധരായി 2014 ഏപ്രിൽ 27 കരുണയുടെ തിരുനാൾ ദിവസം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നടത്തിയത് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു.